നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഉരുളക്കിഴങ്ങ് വെച്ചുള്ള മസാലക്കറിയായിട്ടാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മസാലക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻ സ്റ്റൈലിലാണ് ഇത് തയ്യാറാക്കുന്നത്. ചിക്കൻ ഇല്ലാതെ നമ്മൾ ഉരുളക്കിഴങ്ങിട്ട് അതേ മസാലയിലാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് കേട്ടോ. പരിചയം മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങും പിന്നെ ഒരു ചെറിയ ഉരുളക്കിഴങ്ങും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കുന്നത് രണ്ട് സവാള നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതായത് രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, രണ്ട് പച്ചമുളക്, മൂന്ന് തക്കാളി. ഇതിപ്പോൾ ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തേക്കുന്നത്, വലുതാണെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വരുന്ന വെളിച്ചെണ്ണ ഞാനതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് സവാള ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വഴറ്റിയെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് ഒന്ന് വഴണ്ടു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇല്ലേ, അത് നമുക്ക് നന്നായി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ചതച്ചിട്ടാണ് നമ്മളെ വാടി വന്ന സവാളയിലേക്ക് നമുക്ക് ഇത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പേസ്റ്റ് നന്നായി ഒന്ന് മുഖത്ത് കിട്ടുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിക്കൊടുക്കാം. അപ്പോൾ ദാ നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളമുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനൊരു കാ ടീസ്പൂണോളമുള്ള മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂണോളമുള്ള ഗരം മസാല, ഒരു ടേബിൾ സ്പൂണോളമുള്ള മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ പൊടിയിലൊക്കെ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടിയിലെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയല്ലേ, അത് നമുക്ക് ചെറുതായി നുറുക്കിയിട്ട് അതും നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അങ്ങനെ തക്കാളിയൊക്കെ വഴണ്ടു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട ഉരുളക്കിഴങ്ങ് നമുക്ക് തോലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചതുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കണ്ടോ, ഈ ഒരു പാകത്തിലാണ് ഞാനിവിടെ നുറുക്കി വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മസാലയും ഉരുളക്കിഴങ്ങൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്നൊക്കെ ആണെങ്കിൽ വെള്ളം ഇറങ്ങാനുണ്ടാവും, നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവാനായിട്ട് വെള്ളമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തോരം ഗ്രേവിയാണോ ആവശ്യം അത്രയും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി നമുക്ക് മൂടിയിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടിയിട്ട് കൊടുക്കാം, എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ട് 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളപ്പോൾ അത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളിടയിലൊന്ന് തുറന്നൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. അവിടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയാൽ ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടാറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് പിന്നെ കാണും വരെയും. ബൈ.